ഫ്രണ്ട്സ്, നമ്മൾ ഒരു 7-8 മാസം മുമ്പ് ഇതേ ട്രെയിനിൽ പാലക്കാട് നിന്നും ആലപ്പി വരെ ഒരു സെക്കൻഡ് എ സിയിലുള്ള ഒരു ട്രാവലിംഗ് എക്സ്പീരിയൻസിനെ പറ്റി നമ്മൾ ഒരു വീഡിയോ ഇടുകയുണ്ടായി. അന്ന് ആ സെക്കൻഡ് എ സി എന്നല്ലാതെ ആ ഒരു കമ്പാർട്ട്മെൻറ്റിൽ ഒരു വൃത്തിയും ഉണ്ടായിരുന്നില്ല. വൃത്തികെട്ട കർട്ടനുകൾ, വൃത്തികെട്ട ടോയ്ലറ്റുകൾ, വൃത്തികെട്ട സീറ്റുകൾ എല്ലാം ഒരു തരത്തിലും അതൊരു നല്ലൊരു യാത്രയായിട്ട് അനുഭവപ്പെട്ടില്ല. പക്ഷേ അതേ ട്രെയിന് ഇന്നും നമ്മൾ 5:20 പാലക്കാട് നിന്ന് പിടിച്ച് അതേ ട്രെയിനിൽ ആലപ്പുഴയിലേക്കുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ സ്ലീപ്പർ ക്ലാസ്സിലുള്ള ഒരു യാത്ര. വളരെ വൃത്തിയോടുകൂടിയിട്ടുള്ള ആ കോച്ചും അതിൻ്റെ സീറ്റുകളും അതിൻ്റെ ടോയ്ലറ്റും എല്ലാം വളരെ നല്ല ഒരു വൃത്തിയുള്ള ഇതായിരുന്നു. ആ സെക്കൻഡ് എ സിയെക്കാട്ടിലും എത്രയോ പതിന്മടങ്ങ് മെച്ചത്തിലുള്ള ഒരു യാത്രയായിരുന്നു ഈ ഒരു അനുഭവം. ആ കോച്ചിലെ ആ സീറ്റുകളും ആ ഒരു ഫ്ലോറും ട്രെയിൻ്റെ ആ ഫ്ലോറും എല്ലാം കാണുമ്പോഴേ നിങ്ങൾക്കറിയാം എത്രത്തോളം വൃത്തിയുള്ളതാണ് എന്ന്. ഫ്രണ്ട്സ്, ഏകദേശം ഒരു അരമണിക്കൂറിൽ കൂടുതൽ തന്നെ ഡിലേ ആയിട്ടാണ് പാലക്കാട് ഈ വണ്ടി വന്നത് എങ്കിലും കറക്റ്റ് അതിൻ്റെ സമയത്തിന് തന്നെ അത് ആലപ്പുഴ സ്റ്റേഷനിലേക്ക് നമ്മളെ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ്. ആലപ്പുഴ സ്റ്റേഷൻ എന്നാണ്. അതെ, ഇങ്ങനെ ഒരു കാഴ്ച കാണാം റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്തിട്ട് ആൾക്കാർ പോകുന്നത്. ഇത് കാരണം മറ്റൊന്നുമല്ല, ഇവിടെ ഇത് ക്രോസ് ചെയ്തിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ സ്റ്റെയർകേസ് കയറി പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇത് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇത് ഏകദേശം സ്റ്റേഷൻ്റെ മധ്യഭാഗത്തെ ബ്രിഡ്ജാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു മെയിൻ്റനൻസ് വരികയാണെങ്കിൽ അതിന് ആൾട്ടർനേറ്റായിട്ട് എന്തെങ്കിലും പോം വഴികൾ ഇവർ കാണേണ്ടിയിരിക്കുന്നു. ഇതൊരു അധികൃതരിലേക്ക് നമ്മൾ എത്തിക്കുന്ന ഒരു സന്ദേശമാണ് ഇത്തരം സന്ദർഭങ്ങളിൽ. കാരണം ഒരുപാട് വയസ്സായ ആളുകളുണ്ടാവും, രോഗികളുണ്ടാവാം. ഇത് ഒരു 24 കോച്ചുള്ള ഒരു ട്രെയിനിൻ്റെ മധ്യഭാഗം എന്ന് പറയുമ്പോൾ ഒരുപാട് ദൂരം അങ്ങോട്ടേക്കും രണ്ടറ്റത്തേക്കും ഇവിടെ യൂസ് ട്രോളി പാത്ത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഈ രണ്ടറ്റത്താണ് ഈ ട്രോളി പാത്ത് ഉള്ളത്. ഇതുവരേക്ക് നടക്കുക എന്നുള്ളത് ഒരു വയസ്സായ ആളോ വയ്യാത്ത ഒരാളോ ഇല്ലെങ്കിൽ അസുഖം പിടിച്ച ആളുകളോ ഇല്ലെങ്കിൽ ഗർഭിണികളുണ്ടാവാം, വയ്യാത്ത സ്ത്രീജനങ്ങളുണ്ടാവാം, ഇവർക്കൊക്കെ നടന്ന് ആ രണ്ടറ്റത്തേക്ക് എത്തുക എന്നുള്ളത് വളരെ ദുഷ്കരമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം സന്ദർഭങ്ങളിൽ അധികൃതർ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഇത്തരം മെയിൻ്റനൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനായിട്ട് പകരം എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടേ മതിയാകൂ. അല്ലാത്ത പക്ഷം ജനങ്ങൾ ഇത്തരത്തിൽ റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്യാൻ നിർബന്ധിതരാവുകയും വലിയ വലിയ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏറുകയും എല്ലാം ചെയ്യും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ സ്റ്റേഷനിൽ നിന്നും വെളിയിലേക്ക് വന്നു. നമ്മൾക്ക് പോകേണ്ടുന്ന ഇടം എന്ന് പറയുന്നത് ആലപ്പുഴയിലെ പറവൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അപ്പോൾ നമ്മൾ ഒരു ബസ്സിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബസ് നമ്മൾക്ക് കിട്ടിയ നിർദ്ദേശം എന്ന് പറയുന്നത് ഇരട്ടക്കുളങ്ങര ബസ് പിടിക്കുക, പറവൂരിൽ ഇറങ്ങുക എന്നുള്ളതാണ്. അപ്പുറത്ത് നിർത്തും, ഇരട്ടക്കുളങ്ങര. ഫ്രണ്ട്സ്, വണ്ടി വരുന്നത് വരെ അവിടെ വലിയ തിരക്കൊന്നും കണ്ടില്ലെങ്കിലും വണ്ടി വരുമ്പോഴേക്കും ഒരുപാട് ആളുകൾ വണ്ടിയിൽ കയറാനായിട്ട് വന്നു. റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു ബസ് സ്റ്റോപ്പ്. അത് ഇവിടെ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആലപ്പുഴയിലെല്ലാം നമ്മൾ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും ആലപ്പുഴ സ്റ്റേഷനിൽ നിന്നും പറവൂർ എന്ന സ്ഥലത്തേക്ക് ബസ്സിലുള്ള ഒരു യാത്ര ഇത് ആദ്യമായാണ്. അപ്പോൾ കുറച്ച് കൗതുകത്തോടുകൂടി തന്നെ നമ്മൾ വെളിയിലേക്ക് നോക്കിക്കൊണ്ട് ഇരുന്നു ആലപ്പുഴയിലെ ആ ഒരു ബസ് പോകുമ്പോഴുള്ള സൈഡിൽ കാണുന്ന ദൃശ്യങ്ങളിലേക്ക് കണ്ണുനട്ട്.
ഫ്രണ്ട്സ്, നമ്മൾ ഏകദേശം പർവൂർ എന്ന സ്ഥലം എത്താറായിരിക്കുന്നു. സ്റ്റേഷനിൽ നിന്നും 6 കിലോമീറ്റർ ഇല്ലെങ്കിൽ 7 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് ഈ ഒരു സ്ഥലം വരുന്നത്. ഏകദേശം 7 കിലോമീറ്ററോളം ദൂരമുണ്ട് സ്റ്റേഷനിൽ നിന്ന്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ യാത്ര ചെയ്ത ട്രെയിൻ ചെന്നൈയിൽ നിന്നും വരുന്നതാണ്. അത് ചെന്നൈയിൽ നിന്നും ആലപ്പി വരെ പോകുന്ന ഒരു ട്രെയിനാണ് ചെന്നൈ ആലപ്പി എക്സ്പ്രസ്. അത് 5:20 പാലക്കാട് ജംഗ്ഷനിൽ എത്തുക. അപ്പോൾ അത് 10:30 നമ്മളുടെ ആലപ്പുഴ സ്റ്റേഷനിൽ വന്നു ചേരും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ദിവസം ഏകദേശം 10:30 ആയി, 11 മണിയോടടുക്കുന്നു സമയം. അപ്പോൾ നമ്മൾ നാളെ ഉച്ചവരെയാണ് നമ്മൾക്ക് ആലപ്പിയിൽ നമ്മൾ ഉള്ളത്. അപ്പോൾ ആലപ്പുഴയിൽ ഒരുപാട് കാഴ്ചകൾ നമ്മൾക്ക് കാണാനുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സമയപരിധിക്കുള്ളിൽ എന്തെല്ലാം കാഴ്ചകൾ കാണാൻ പറ്റുമോ അതെല്ലാം നമ്മളുടെ വീഡിയോയിലൂടെ 2-3 വീഡിയോസായിട്ട് വരുന്നതാണ്, കാണിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ കാഴ്ച എന്ന് പറയുന്നത് നമ്മൾ അവിടെ നിന്നും ഒരു ബസ് യാത്രയും ആ ട്രെയിനിലെ സ്റ്റേഷനിലെ ആ റെയിൽവേ അധികൃതരുടെ ഒരു ചെറിയ ഒരു അനാസ്ഥയും ഒക്കെയാണ് നമ്മൾ ഈ ഒരു വിഷയമാക്കിയിരിക്കുന്നത്. അതേമാതിരി ഒരു ബസ്സിലുള്ള പറവൂർ വരെയുള്ള യാത്ര. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതേപോലെ തന്നെ ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ ഈ വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും നിങ്ങളെ അറിയുന്ന മറ്റുള്ള ആളുകളിലേക്കും എത്തിക്കുക. ആലപ്പുഴയിലെ മറ്റുള്ള കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, എൻജോയ്.